അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്, ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള സാമ്പാർ. അതിനു വേണ്ടിതാ ഒരു 5-8 6-7 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെതാ പച്ചപ്പയറ്, പയറില്ലെങ്കിൽ ബീൻസ് ആയാലും മതി. പിന്നെ നമ്മുടെ പച്ചമുളക് 3-4 എണ്ണം, പിന്നെ 2 ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് 1-5 ചെറിയുള്ളി, ഒരു ചെറിയ സവാളയും, പിന്നെ കുറച്ച് കോവയ്ക്ക്, പിന്നെ കുറച്ച് മുരിങ്ങാക്കായും. അപ്പൊ ഇഡ്ഡലിക്ക് വേണ്ടിയുള്ളത് ഞങ്ങളുടെ സ്വന്തം സാമ്പാറാണ്. അപ്പൊ ഇത് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇങ്ങനെയാട്ടോ മുരിങ്ങാ പോലെ അതിന്റെ തൊലി കളയുന്നേ. തൊലി കളഞ്ഞിട്ട് അത് മുറിച്ചെടുക്കും. ഇവിടെ നമ്മൾ മുരിങ്ങാക്കോല ഒഴിച്ച് ബാക്കിയെല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് പരിപ്പ് കഴുകി വാരി ഇടണം. 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ മുറിച്ച് ദാ ഇങ്ങനെ മുറിച്ചിട്ട് ദാ ഇങ്ങനെ ഈ വലിപ്പത്തിലാണ് ക്യാരറ്റ് ക്യൂബ് ക്യൂബായിട്ട് മുറിച്ചിടുന്നത്. അടുത്തത് ഉരുളക്കിഴങ്ങ് ആണ് മുറിച്ചിടുന്നത്. ദാ ഇങ്ങനെ തന്നെ ക്യാരറ്റ് മുറിച്ച പോലെ ചെറിയ ക്യൂബ് ക്യൂബായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ചിടുകയാണ്. ദാ ഈ വലിപ്പത്തില്. ഇനി അടുത്തത് കോവയ്ക്ക. കോവയ്ക്ക ദാ ഇങ്ങനെയാണ് അരിഞ്ഞത്. വേണേ ഇങ്ങനെ അരിഞ്ഞിട്ടാ മതി, അല്ലെ ഇതാ അങ്ങനെ ഒന്നും കൂടി. അടുത്തത് നമ്മളിത് പയറാണ് അരിഞ്ഞിടുന്നത്. അടുത്ത നമ്മൾ മുളക് ഇതാ ഇങ്ങനെ കീറിയിടുക. അടുത്ത നമ്മൾ ഇതാ ഉള്ളി, സവാള ഇതിങ്ങനെ ആയിട്ട് അരിഞ്ഞിടുന്നത്. ഉള്ളി ചുമ്മാ ഇട്ടാലും മതി, ചെറിയ ഉള്ളിയാണ്, അല്ലെങ്കിൽ 2 കീറിയിടുക. എന്നാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ സാമ്പാർ പൊടിയും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കുക്കറിന്റെ അഥവാ ഇതിന്റെ ഇത് നിറച്ചും വെള്ളം വേണ്ട, ഇതിന്റെ മീതെ വെള്ളം വേണ്ട, അതിന്റെ ഒരു അരഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് അടുപ്പത്ത് വെച്ച് 1 വിസിൽ വന്ന് കുറച്ചിടും, ഒരല്പം നേരം കൂടി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിന്റെ വിസിലിന്റെ ഇത് മുഴുവൻ പോയി തീർന്നതിന് ശേഷമാണ് ഈ കുക്കറിന്റെ അടപ്പ് തുറക്കുന്നത്. ഇതിലേക്ക് ഇതാ ഒരു കട്ടക്കായം കൂടി തേന്നുണ്ട്, ഇതുപോലെ ഒരു ചെറിയ കഷ്ണം. തക്കാളിയുടെ കാര്യം വിട്ടുപോയി, 2 തക്കാളിയും കൂടി ഇതിനകത്തേട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. മുരിങ്ങാക്കോഴി നമ്മൾ വേറെയാണ് വേവിച്ചെടുക്കുന്നത്. കഷ്ണമായിട്ട് കഴുകി വാരി ഇട്ട് അതിലേക്ക് വെള്ളം, മുരിങ്ങാക്കോലിന്റെ മുരിങ്ങാക്കോല് നിറഞ്ഞു കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അത് വേവിച്ചെടുക്കും. അത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിയുമ്പോൾ ചേർക്കാൻ നേരത്താണ് ഞങ്ങൾ മുരിങ്ങാക്കോല് ഇടുന്നത്, അല്ലെങ്കിൽ മുരിങ്ങാക്കോല് പീസ് പീസായിട്ട് ഇടും. ഇപ്പൊ നമ്മുടെ കുക്കറിന് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ആക്കി വെക്കുക, എന്നിട്ട് 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക. അതിന്റെ പ്രഷർ പോയി തീരുന്നതിന് ശേഷം നമ്മൾ അതിന്റെ അടുപ്പ് മാറ്റുക. എന്നിട്ട് കടുക് വറുത്തിട്ടേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു കാര്യം, പരിപ്പ് ഇടുമ്പോൾ നമ്മൾ വേഗന്ന പരിപ്പാട്ടോ ഇതിനകത്ത് ഇടുന്നത്, പെട്ടെന്ന് വേഗന്ന പരിപ്പാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ വേഗാത്ത പരിപ്പാണോ ഉള്ളതെങ്കിൽ ആ പരിപ്പ് ആദ്യം വേവിച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ സാമ്പാറിന്റെ കഷ്ണം. ഇപ്പോൾ വിസിൽ വന്ന് 1-1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ സാമ്പാറിന്റെ കഷ്ണം മാറ്റി വെച്ചു. അതിനുശേഷം ദാ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കടുക് വറുക്കാൻ. അപ്പൊ ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അല്പം ഉരുവയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കടുകും ഉരുവയും പൊട്ടി വരുമ്പോൾ നമ്മൾ അല്പം കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. കരിവേപ്പില മൂത്ത് വന്നപ്പോൾ ഉണക്ക മുളക് 2 കീറി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി സ്മെല്ലും അതിന്റെ ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടി. ഇനിയെല്ലാം നന്നായി മൂത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മാറ്റി ആദ്യം വേവിച്ച് വെച്ച മുരിങ്ങാക്കോലുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കുന്നുണ്ട്. കണ്ടോ, ഇതിലെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, പക്ഷെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്.
അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം ആവശ്യമെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ചാറ് എത്രമാത്രം വേണം അതിനുള്ള വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഉപ്പെല്ലാം കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വാളമ്പുള്ളി പിഴിഞ്ഞൊഴിച്ചിട്ടില്ല, കാരണം ഇഡ്ഡലിക്ക് വേണ്ടിയുള്ളതല്ലേ. ഇഡ്ഡലി അല്പം പുളി ഉള്ളതായിരിക്കുമല്ലോ, ഇഡ്ഡലി നമ്മൾ പുളിപ്പിച്ചാലും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പുളി അല്പം കുറച്ചാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കാണാം, ബൈ ബൈ.